നമസ്കാരം ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഒൻപത് വെള്ളിയാഴ്ചയാണ് ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ദിവസമാണ് ഇന്ന് മാത്രമല്ല ഇനി രണ്ട് ദിവസം ഹോളിഡേ ആണ് അതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക ഗ്ലോബൽ മാർക്കറ്റുകളിൽ നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റുകൾ തന്നെ പരിശോധിക്കാം ഇന്നലെ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയ്ക്ക് ശേഷം യു എസ് മാർക്കറ്റുകൾ ശക്തമായി ഉയർന്നു നാസ്റ്റാക്ക് നാനൂറ്റി അറുപത്തി പോയിന്റ്സ് ആണ് ഉയർന്നത് ഏകദേശം മൂന്ന് ശതമാനത്തോട് അടുത്ത് ഉയർന്നു അതായത് യു എസിൽ ഒരു റിസപ്ഷന്റെ ഭയം കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നാൽ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഒരു മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റിയും ശക്തമായ നിലയിൽ തന്നെയാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് പോയിന്റ്സ് ഉയർന്നാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് അതായത് നിഫ്റ്റിയിൽ ഇന്നൊരു ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗിനാണ് സാധ്യതയുള്ളത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്നലെ ആർ ബി ഐ മീറ്റിംഗ് ആയിരുന്നു അതിനുശേഷം ശ്രീ ശക്തികാന്ത ദാസ് നമ്മുടെ ആർ ബി ഐ ഗവർണർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇന്ന് എഫ് എം സി ജി സെക്ടറിനെ സംബന്ധിച്ച് ഒരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തയുണ്ട് അതുകൂടി നമ്മൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ദയവ് ചെയ്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ് ആദ്യം ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് കഴിഞ്ഞിരുന്നു റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല മോണിറ്ററി പോളിസി മീറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് പറഞ്ഞു പോകാം ഭക്ഷ്യവിലക്കയറ്റത്തിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുകയും അലംഭാവം ഒഴിവാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ശ്രീ ശക്തികാന്തദാസ് എടുത്തു പറയുകയുണ്ടായി മറ്റൊരു സുപ്രധാനമായ കാര്യം നമ്മൾ അറിയേണ്ടത് ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞത് യു പി ഐ നികുതി പേയ്മെൻറ്റിനെ കുറിച്ചാണ് ഓരോ ഇടപാടിനും യു പി ഐ നികുതി അടയ്ക്കാനുള്ള പരിധി ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമായി ഉയർത്തി വലിയ ട്രാൻസാക്ഷൻസ് നമുക്ക് യു പി ഐ വഴി തന്നെ ചെയ്യാൻ കഴിയും എന്നതാണ് വലിയൊരു പ്രത്യേകത പ്രത്യേകിച്ച് ഗൂഗിൾ പേയൊക്കെ വഴി വലിയ ട്രാൻസാക്ഷൻസ് നമുക്ക് നടത്താൻ കഴിയും മറ്റൊരു കാര്യമുള്ളത് ചെക്ക് ട്രങ്കേഷൻ സിസ്റ്റത്തിന് കീഴിലുള്ള തുടർച്ചയായ ക്ലിയറിംഗ് വഴി ചെക്ക് ക്ലിയറിംഗ് സമയം രണ്ട് പ്രവൃത്തി ദിവസത്തിൽ നിന്ന് കുറച്ച് മണിക്കൂറുകളായി കുറച്ചു ഒരു ചെക്ക് പ്രസൻ്റ് ചെയ്ത് അതിൻ്റെ പണം കിട്ടുന്ന ആ ഒരു സമയം ഒരുപാട് ടൈം എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ബാങ്ക് ട്രാൻസ്ഫറിലേക്കൊക്കെ പോകുന്നത് എന്നാൽ ചെക്ക് ക്ലിയറിങ്ങിൻ്റെ സമയം കുറയുന്നത് കൊണ്ട് ചെക്കിൻ്റെ ഉപയോഗം കൂടാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇൻഫ്ലേഷനിൽ ഒരു കോഷ്യസ് സ്റ്റാൻസ് തന്നെയാണ് ആർ ബി ഐക്കുള്ളത് മറ്റൊരു വാർത്തയിലേക്ക് കഴിഞ്ഞ മാസം വലിയ നേട്ടമുണ്ടാക്കിയ ഒരു സെക്ടർ ആയിരുന്നു എഫ് എം സി ജി സെക്ടർ ഏകദേശം പത്ത് ശതമാനമാണ് ഉയർന്നത് എന്നാൽ ഇപ്പോൾ എഫ് എം സി ജി സെക്ടറിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത ഇന്നുണ്ട് ആഭ്യന്തര എഫ് എം സി ജി വിപണി ജൂൺ പാദത്തിൽ മൊത്തത്തിലുള്ള വോളിയം വളർച്ചയിൽ മൂന്ന് പോയിന്റ് എട്ട് ശതമാനമായി കുത്തനെയുള്ള ഇടിവ് രേഖപ്പെടുത്തി ഒരു വർഷം മുൻപ് അത് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു അതിൽ നിന്നാണ് ഇപ്പോൾ മൂന്ന് പോയിന്റ് എട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നത് മാർച്ച് പാദത്തിൽ അത് ആറ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് എഫ് എം സി ജി വിഭാഗത്തിലാണ് എന്ന് കാണാം ഫുഡ് സെഗ്മെന്റിൽ വോളിയം വളർച്ച രണ്ട് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞു ഇത് മുൻവർഷം എട്ട് പോയിന്റ് അഞ്ച് ശതമാനവും മാർച്ച് പാദത്തിൽ നാല് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ഇതാണിപ്പോൾ കുത്തനെ ഇടിഞ്ഞ് രണ്ട് പോയിന്റ് നാലിലേക്ക് ചുരുങ്ങിയത് ഇനി ഭക്ഷ്യേതര വിഭാഗങ്ങളുടെ കണക്ക് നോക്കിയാൽ വോളിയം വളർച്ച ഏഴ് പോയിന്റ് ആറ് ശതമാനമാണ് ഈ ക്വാർട്ടറിൽ ഒരു വർഷം മുൻപ് അത് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു മാർച്ച് പാദത്തിൽ പതിനൊന്ന് പോയിന്റ് ഒരു ശതമാനവുമായിരുന്നു ഇതുകൂടാതെ വോളിയം വളർച്ചയും വില അടിസ്ഥാനമാക്കിയുള്ള വളർച്ചയും ഉൾപ്പെടുന്ന മൊത്തത്തിലുള്ള എഫ് എം സി ജി മൂല്യ ജൂൺ പാദത്തിൽ നാല് ശതമാനമായിരുന്നു ഇത് ആറ് പാദത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കുമാണ് ഏതായാലും എഫ് എം സി ജി സെക്ടറിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ എഫ് എം സി ജി സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിലുണ്ടായിരിക്കും പ്രത്യേകിച്ച് എച്ച് യു എൽ ഐ ടി സി നെസ്ലെ ബ്രിട്ടാനിയ ഡാബർ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ഫോക്കസിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇവിടെ സ്റ്റോക്കുകളുടെ പേരെല്ലാം നമ്മൾ പറയുന്നത് നിങ്ങളുടെ പൂർണ്ണമായും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഒരിക്കലും ഇതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത് ആദ്യമായി നമ്മൾ പറയുന്നത് എൽ ഐ സിയുടെ റിസൾട്ടാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് അതായത് നെറ്റ് പ്രോഫിറ്റിൽ ഒൻപത് ശതമാനത്തിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് പ്രീമിയം ഇൻകത്തിൽ പതിനാറ് ശതമാനത്തിന്റെ വർദ്ധനവ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നു ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസിൽ ഇപ്പോഴും മാർക്കറ്റ് ലീഡർ എൽ തന്നെയാണ് മാർക്കറ്റ് ഷെയറിന്റെ അറുപത്തി നാല് ശതമാനവും എൽ ഐ സിയുടെ കൈവശം തന്നെയാണ് മറ്റൊരു കമ്പനി ഓയിൽ ഇന്ത്യയാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ ഒൻപത് ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് എക്സ്പെൻസസ് വർദ്ധിച്ചതാണ് നെറ്റ് പ്രോഫിറ്റിൽ ഒരു ഇടിവ് ഉണ്ടാകാനുള്ള കാരണമായത് മറ്റൊരു കമ്പനി ഐഷർ മോട്ടേഴ്സ് ആണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവും രേഖപ്പെടുത്തി ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത് റവന്യൂയിൽ പത്ത് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവും എബിറ്റയിൽ പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവും രേഖപ്പെടുത്തി മറ്റൊരു സ്റ്റോക്ക് ബയോകോൺ ആണ് നെറ്റ് പ്രോഫിറ്റിൽ അഞ്ഞൂറ്റി അൻപത് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നൂറ്റി ഒന്ന് പോയിൻറ്റ് നാല് കോടി രൂപയിലായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് അറുനൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് കോടി രൂപയാണ് റവന്യൂവിൽ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധനവും മാത്രമാണ് രേഖപ്പെടുത്തിയത് അതർ ഇൻകം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയായിരുന്നു അടുത്ത ഒരു കമ്പനി ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോ ആണ് നെറ്റ് പ്രോഫിറ്റിൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റവന്യൂ എക്സ്ക്ലൂഡിംഗ് എക്സൈസ് ഡ്യൂട്ടിയിൽ പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനവും രേഖപ്പെടുത്തി അടുത്തത് ശോഭയാണ് ശോഭ ലിമിറ്റഡ് നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ് പോയിന്റ് ഒരു കോടി രൂപയാണ് അതായത് നാല്പത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത് റവന്യൂവിലും ഇടിവ് തന്നെയാണ് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് വന്നിരിക്കുന്നത് മറ്റൊരു കമ്പനി ഭാരത് രസായനാണ് നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല്പത്തി മൂന്ന് പോയിൻറ്റ് ഒരു കോടി രൂപയാണ് അഞ്ഞൂറ്റി എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത് റവന്യൂവിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഗ്രാസിം ഇൻഡസ്ട്രീസ് ആൽക്കെയിം ലബോറട്ടറീസ് ഹൊനാസ കൺസ്യൂമർ സൈമൺസ് സൈഡസ് ലൈഫ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ബജാജ് കൺസ്യൂമർ ബാൽകൃഷ്ണ ഇൻഡസ്ട്രീസ് ഭാരത് ഡയനാമിക്സ് ബർജർ പെയിൻസ് കോൺകോഡ് ബയോടെക് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യ സിമെൻസ് ഇനോക്സ് വിൻഡ് ഐ ആർ ബി ഇൻഫ്ര ജൂബിലൻ്റ് ഫുഡ് വർക്ക്സ് ഇൻഫോ എഡ്ജ് എസ് ജെ വി എൻ സൺ ടി വി നെറ്റ്വർക്ക് സുവൻ ഫാർമസ്യൂട്ടിക്കൽസ് ട്രെൻഡ് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത് ഇതുകൂടാതെ ധാരാളം കമ്പനികളുടെ റിസൾട്ട് വേറെയുമുണ്ട് അത് നമ്മളിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഇന്ന് എഫ് ആൻഡോ സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇന്ന് എഫ് ആൻഡോ സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ ആദിത്യ ബിർള ക്യാപിറ്റൽ എ ബി എഫ് ആർ എൽ ബി സോഫ്റ്റ് ജി എൻ എഫ് സി ഹിൻഡ് കോപ്പർ ഇന്ത്യ സിമെൻ്റ് ഇന്ത്യ മാർട്ട് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് മണപ്പുറം പി എൻ ബി ആർ ബി എൽ ബാങ്ക് തുടങ്ങിയവയാണ് മറ്റൊരു കാര്യമുള്ളത് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നമുക്ക് ലൈവ് കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ദിവസങ്ങളിൽ സ്റ്റുഡൻസിന് നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അത്തരത്തിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ വ്യൂസ് അവിടെ നിന്നും ലഭിക്കുന്നതുമാണ് ഇന്നലത്തെ മാർക്കറ്റ് ഐലൈറ്റ്സിലേക്ക് ഇൻട്രാഡേയിൽ ശക്തമായ റിക്കവറി നടത്തിയെങ്കിലും അത് നിലനിർത്താൻ നിഫ്റ്റിക്ക് കഴിഞ്ഞില്ല നിഫ്റ്റി ഫിഫ്റ്റിയിൽ അൻപതിൽ മുപ്പത്തി ഏഴ് സ്റ്റോക്കുകളും ഇന്നലെ റെഡിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പോയിന്റ്സ് ഇടിഞ്ഞു ജി എസ് ടി റേറ്റ് കട്ടിനെ തുടർന്ന് ഇൻഷുറൻസ് സ്റ്റോക്കുകൾ ഉയർന്നു ഫാർമ സെക്ടറിൽ ഒരു ബൈയിങ് കണ്ടു എം ആർ എഫ് ക്വാർട്ടർലി റിസൾട്ടുകൾക്ക് ശേഷം അഞ്ച് ശതമാനം ഉയർന്നു ശ്രീ സിമൻ തുടർച്ചയായ ദിവസങ്ങളിൽ ഇടിയുന്ന ഒരു കാഴ്ച കണ്ടു മൂന്ന് ദിവസം കൊണ്ട് പതിനൊന്ന് ശതമാനമാണ് ഇടിഞ്ഞത് മെറ്റൽ സ്റ്റോക്കുകളിൽ ചൈനയിൽ നിന്നുള്ള കോമ്പറ്റീഷൻ കാരണം സമ്മർദ്ദത്തിലാണ് എന്ന വാർത്ത നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റിൽ കൊടുത്തതാണ് സ്റ്റീൽ സെക്ടർ ഇന്നലെ ഇടിഞ്ഞു അടുത്തതായി നിഫ്റ്റിയിലേക്ക് ഇരുപത്തി നാല് നൂറ്റി പതിനേഴിൽ നൂറ്റി എൺപത് പോയിൻറ്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഒരു റിക്കവറിക്ക് നിഫ്റ്റി ശ്രമിച്ചെങ്കിലും അത് ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ നിലനിർത്താൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല നിഫ്റ്റി ഫോർട്ടി ഡേ ഇ എം ഐ ഉള്ള ലെവലിന് താഴെയായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഈ ലെവലിന് താഴെയാണ് എന്നത് ഒരു നെഗറ്റിവിറ്റി തന്നെയാണ് ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യത ഉള്ളത് ഓഗസ്റ്റ് അഞ്ചിനും ഓഗസ്റ്റ് ആറിനും നിഫ്റ്റി ടച്ച് ചെയ്ത ആ ഒരു ഫിഫ്റ്റി ഡേ ഇ എം ഐ ആണ് ഡൗൺ സൈഡിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആ ക്രൂഷ്യലായിട്ടുള്ള ലെവലുള്ളത് അതുകൊണ്ട് ആ ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്സൈഡിലേക്ക് വന്നാൽ ട്വന്റി ഡേ ഇ എം ഐ ഉള്ളത് ഇരുപത്തിനാല് നാനൂറ്റി അമ്പതിലാണ് ഈ ട്വന്റി ഡേ ഇ എം ഐക്ക് മുൻപ് ഇരുപത്തി മുന്നൂറ്റി എൺപത് ലെവലിൽ ഒരു ബിയറിഷ് സോണിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലഭിച്ചാൽ മാത്രമേ നിഫ്റ്റിക്ക് മുകളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുഡ്സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ഇരുപത്തി അയ്യായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത് അതിനുശേഷം ഇരുപത്തിനാല് അഞ്ഞൂറ് സ്ട്രൈക്കിലും അതിനുശേഷം ഇരുപത്തിനാല് മുന്നൂറ് സ്ട്രൈക്കിലുമാണ് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തി ആദ്യത്തെ സ്ട്രൈക്ക് ഇരുപത്തിനാലായിരമാണ് അതിനുശേഷം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് സ്ട്രൈക്കും അതിനുശേഷം ഇരുപത്തിനാല് ഇരുന്നൂറ് സ്ട്രൈക്കുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തി മുന്നൂറ് അതിനുശേഷം ഇരുപത്തിനാല് അഞ്ഞൂറുമാണ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഇരുപത്തിനാലായിരവുമാണ് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും കോൾസൈഡിലും സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം ആദ്യം എ ടി എം സ്ട്രൈക്കായി ഇരുപത്തിനാല് ഒരുനൂറ് സ്ട്രൈക്കിൽ നൂറ്റി നാൽപ്പത്തി നാല് ശതമാനത്തിന്റെ വർധനവാണ് ഫുഡ്സൈഡിൽ കാണുന്നത് ഒരു ലോങ് ബിൽഡപ്പ് ആണ് എന്നാൽ എഴുന്നൂറ്റി എഴുപത്തി നാല് ശതമാനത്തിന്റെ വർധനവാണ് കോൾ സൈഡിൽ കാണുന്നത് ഒരു ഷോർട്ട് ബിൽഡപ്പ് ശക്തമായ ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ് അത് ഇരുപത്തി നാലായിരത്തി അൻപത് സ്ട്രൈക്കിൽ ഇരുന്നൂറ്റി എട്ട് ശതമാനത്തിന്റെ വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പാണ് നൂറ്റി എൺപത്തി ആറ് ശതമാനത്തിന്റെ വർധനവ് മാത്രമാണ് കോൾ സൈഡിൽ ഉള്ളത് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് ആ സ്ട്രൈക്കിൽ കാണുന്നത് അടുത്തത് ഇരുപത്തിനാല് ഒരുനൂറ്റിഅൻപത് സ്ട്രൈക്കിൽ നൂറ്റി തൊണ്ണൂറ് ശതമാനത്തിന്റെ വർദ്ധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ് എന്നാൽ രണ്ടായിരത്തി അൻപത്തിനാല് ശതമാനത്തിന്റെ വർധനവാണ് സൈഡിൽ ഉള്ളത് വളരെ ശക്തമായ ഷോർട്ട് ബിൽഡപ്പ് ആണ് അത് ഇരുപത്തിനാല് ഒരുനൂറിലും ഇരുപത്തിനാല് ഒരുനൂറ്റി അൻപത് സ്ട്രൈക്കിലും കോൾ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് എന്ന് കാണാം എന്നാൽ ഇരുപത്തിനാലായിരത്തി അൻപതിൽ പുഡ് സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ആയി നിൽക്കുന്നത് എന്നും കാണാം ബാങ്ക് നിഫ്റ്റിയിലേക്ക് അൻപതിനായിരത്തി നൂറ്റി അൻപത്തി ആറിൽ മുപ്പത്തി പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് തുടർച്ചയായ നാലാമത്തെ ദിവസവും ഹൺഡ്രഡ് ഡേ ഇ എം ഐ ടച്ച് ചെയ്തതിനു ശേഷമാണ് ബാങ്ക് നിഫ്റ്റി ഉയർന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് എന്ന ലെവൽ ഇനി ക്രോസ് ചെയ്യേണ്ടതുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ് അപ്സൈഡിൽ ഡൗൺ സൈഡിലേക്ക് വന്നാൽ നാൽപ്പത്തി ഒൻപത് എഴുന്നൂറ്റി അൻപതാണ് പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു ലെവൽ അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുഡ്സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം അൻപത്തി രണ്ടായിരത്തിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ള അതിനുശേഷം അൻപത്തി ഒന്നായിരം സ്ട്രൈക്കും അതിനുശേഷം അമ്പതിനായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കിലുമാണ് പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ് സ്ട്രൈക്ക് പ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് അൻപതിനായിരമാണ് അതിനുശേഷം നാൽപ്പത്തി എട്ട് അഞ്ഞൂറ് സ്ട്രൈക്കും അതിനുശേഷം നാൽപ്പത്തി ഒൻപതിനായിരം സ്ട്രൈക്കുമാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് അൻപതിനായിരത്തി അഞ്ഞൂറും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് അൻപതിനായിരവുമാണ് അടുത്തതായി ഇന്ത്യ വിക്സിലേക്ക് പതിനാറ് പോയിന്റ് ആറ് പൂജ്യം എന്ന നിലയിൽ രണ്ട് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഉയർന്നാണ് ഇന്നലെ ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത് തുടർച്ചയായ രണ്ട് ദിവസത്തെ ഇടിവിന് ശേഷമാണ് ഇന്ത്യ വിക്സ് ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത് ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം എഫ് ഐ ഡി എ ആക്ടിവിറ്റിയാണ് എഫ് ഐ എസ് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്തത് ഡി ഐ എസ് ആവട്ടെ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയ്ക്ക് ബൈ ചെയ്തു അതായത് ഓഗസ്റ്റ് മാസം ക്യാഷ് മാർക്കറ്റിൽ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത് ഇനി യു എസ് മാർക്കറ്റുകൾ നോക്കാം ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയ്ക്ക് ശേഷം യു എസ് മാർക്കറ്റുകൾ ശക്തമായി തന്നെ ഉയർന്നു നാസ്ഡാക്ക് ആണ് വലിയ നേട്ടമുണ്ടാക്കിയത് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനമാണ് ഉയർന്നത് ഡൗ ജോൺസ് ഒന്ന് പോയിന്റ് എട്ട് ശതമാനവും എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനവും ഉയർന്നു തൊഴിലില്ലായ്മ ക്ലെയിമുകൾ അവസാന ആഴ്ചയിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ കുറഞ്ഞു തൊഴിൽ വിപണി വളരെ വേഗത്തിൽ ദുർബലമാകുന്നു എന്ന ആശങ്കകൾ ആശ്വാസകരമാണ് പ്രത്യേകിച്ച് ഒരു റിസപ്ഷൻ ഫീറൊക്കെ യു എസ് നിലനിൽക്കുമ്പോൾ അത് ഇല്ലാതെ ആവുന്നു എന്ന പ്രതീക്ഷകൾ നൽകുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇന്നലെ എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡിൽ ടെക്നോളജി സെക്ടർ തന്നെയാണ് വലിയ നേട്ടമുണ്ടാക്കിയത് കൂടാതെ കമ്മ്യൂണിക്കേഷൻ സർവീസസ് സെക്ടറും വലിയ നേട്ടമുണ്ടാക്കി ഇന്നലെ സ്മോൾ ക്യാപ് ഇൻഡെക്സും വലിയ നേട്ടമുണ്ടാക്കിയിരുന്നു റിസൾട്ട് ടു തൗസൻഡ് രണ്ട് പോയിൻറ്റ് നാല് ശതമാനം ഉയർന്നു സ്റ്റോക്കുകളിൽ ഇ ഐ ഐ ലില്ലി റിസൾട്ടുകൾക്ക് ശേഷം ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്നു യു എസ് ഇന്നലെ വിക്സ് കൂൾ ഓഫ് ആവുന്ന ഒരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞു ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒൻപതിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനമാണ് വിക്സ് ഇന്നലെ ഇടിഞ്ഞത് യു എസ് ടെൻ ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകൾ മൂന്ന് പോയിന്റ് ഒൻപത് എട്ട് എന്ന നിലയിലും ഡോളർ ഇൻഡെക്സ് നൂറ്റി മൂന്ന് പോയിന്റ് രണ്ട് ഒൻപത് എന്ന നിലയിലുമാണ് ഉള്ളത് ഇന്നലെ യു എസിൽ ടെക്നോളജി സെക്ടറാണ് വലിയ നേട്ടമുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ ടെക്നോളജി സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ യു എസ് ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിൽ ആദ്യം ടെക് സെക്ടർ തന്നെ നോക്കാം ഇൻഫോസിസ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം നേട്ടത്തിൽ വിപ്രോ ഒന്ന് പോയിന്റ് പൂജ്യം നാല് ശതമാനം നേട്ടത്തിൽ ഐ സി ഐ സി ഐ ബാങ്ക് ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം നേട്ടത്തിലും എച്ച് ഡി എഫ് സി ബാങ്ക് ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം നേട്ടത്തിലും ക്ലോസ് ചെയ്തു മെയ്ക്ക് മൈ ട്രിപ്പ് അഞ്ച് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനം നേട്ടത്തിലും ഡോക്ടർ റെഡ്ഡി ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം നേട്ടത്തിലും ക്ലോസ് ചെയ്തു ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യു എസ് മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ട്രേഡ് ചെയ്യുന്നത് എസ് ആൻഡ് പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം ഇടുവിലും ട്രേഡ് ചെയ്യുന്നു യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലായിരുന്നു ക്ലോസ് ചെയ്തത് യു കെ മാർക്കറ്റ് എഫ് ടി എസ് സി പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം ഇടിഞ്ഞു ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനം നേട്ടത്തിലും ഫ്രാൻസ് മാർക്കറ്റ് സി എ സി പോയിൻറ്റ് രണ്ട് ആറ് ശതമാനം ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് സ്റ്റോക്ക് സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം നേട്ടത്തിലും ക്ലോസ് ചെയ്തു മീഡിയം കെമിക്കൽ സ്റ്റോക്കുകളുമാണ് ഇന്നലെ ഇടിഞ്ഞത് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഇടിഞ്ഞത് അവിടെ ട്രാവൽ സ്റ്റോക്കുകളാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത് ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടുവിലാണ് ഡാക്സ് പോയിന്റ് രണ്ട് നാല് ശതമാനം ഇടുവിലും സി എ സി പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനം ഇടുവിലും എഫ് ടി എസ് സി പോയിന്റ് ഒന്ന് ആറ് ശതമാനം ഇടുവിലും ട്രേഡ് ചെയ്യുന്നു ഏഷ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ യു എസ് ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയ്ക്ക് ശേഷം യു എസ് മാർക്കറ്റുകൾ ഉയർന്നതിനു ശേഷം ഇന്ന് ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളും ഉയർച്ചയിൽ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ഇരുപത്തിനാല് മുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന നിലയിലാണ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ സമയം ആറ് മണി കഴിഞ്ഞ് അൻപത്തി അഞ്ച് മിനിറ്റാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത് പോയിൻറ്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത് മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ ഒന്നേ പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം നേട്ടത്തിൽ സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് തായ്വാൻ മാർക്കറ്റ് രണ്ട് പോയിന്റ് ഏഴ് നാല് ശതമാനം നേട്ടത്തിലും കോസ്പി മാർക്കറ്റ് ഒന്നേ പോയിൻ്റ് രണ്ട് ആറ് ശതമാനം നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു ഓയിൽ പ്രൈസുകൾ പോസിറ്റീവ് ലേബർ ഡാറ്റ മാന്ദ്യഭയം ലഘൂകരിക്കുകയും മിഡിൽ ഈസ്റ്റിലെ ടെൻഷനുകളും കാരണം ഇന്നലെ ഓയിൽ ഫ്യൂച്ചേഴ്സ് ഒരു ശതമാനത്തിനടുത്ത് ഉയരുകയുണ്ടായി ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് ഉള്ളത് എഴുപത്തി ഒൻപത് ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻറ്റ് ശതമാനം നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു ഡബ്ല്യു ടി എ ഉള്ളത് എഴുപത്തി ഡോളർ പെർ ബാരൽ എന്ന നിലയിലാണ് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ മിൻറ്റ് റോയിറ്റേഴ്സ് സി എൻ ബി സി ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മറ്റ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ് ഒരിക്കലും അതൊന്നും റെക്കമൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു നന്ദി